ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആ പുരുഷന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7:20. കാരാഗ്രഹത്തിൽ വച്ച് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞുവിട്ട കാര്യങ്ങൾ അവർ യേശുവിനോട് ചോദിക്കുകയാണ്. ഗുരു, വരുവാനുള്ളവൻ അവിടെ നിന്നാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ ഇനിയും കാത്തിരിക്കണമോ? അതായത് മശിഹ അവിടെ നിന്നാണെങ്കിൽ എന്തുകൊണ്ട് യോഹന്നാനെ വിടുവിപ്പാൻ വരുന്നില്ല? അല്ല എങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇനി മറ്റൊരാൾ വരേണ്ടി വരുമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതിന് യേശുവിൻ്റെ ഉത്തരം വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ അവനെ വിടുവിപ്പാൻ വരുമെന്നോ വരില്ല എന്നോ കർത്താവ് പറഞ്ഞില്ല. പകരം യോഹന്നാൻ്റെ ശിഷ്യന്മാർ കാണെ ചുറ്റും നിൽക്കുന്ന ജനങ്ങളെ കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങി. ഭൂതങ്ങളെ പുറത്താക്കുകയും കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തു. എന്നിട്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെ നിൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറി പോകാത്തവൻ ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7:21-23 വാക്യങ്ങൾ. ഇവിടെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ കാണുകയെ യേശു ദൈവിക ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. തടവുകാർക്കു വിടുതലെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഹെരോദാവിൻ്റെ തടവറയിൽ നിന്നുള്ള വിടുതലല്ല, പ്രത്യുത പാപത്തിൻ്റെ തടവറയിൽ നിന്നും മതാന്തതയുടെ തടവറയിൽ നിന്നും പൈശാചിക ശക്തികളുടെ തടവറയിൽ നിന്നും ഇരുട്ടിൻ്റെ തടവറയിൽ നിന്നും രോഗബന്ധനങ്ങളുടെ തടവറയിൽ നിന്നും മരണത്തിൻ്റെ തടവറയിൽ നിന്നും ജനതതികളെ വിടുവിപ്പാനാണ് ഞാൻ വന്നത്. ആകയാൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെന്ന് യോഹന്നാനോട് പറയുക, ഇടറിപ്പോകരുത്. ഒരുപക്ഷേ ഹെരോദാവിൻ്റെ തടവറയിൽ നീ കിടക്കേണ്ടി വന്നാലും അവൻ്റെ ഖഡ്ഗം നിന്റെ മേൽ വീണാലും നീ ഇടറിപ്പോകാൻ പാടില്ല. ഇടറാതിരുന്നാൽ നീ ഭാഗ്യവാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി ചിലപ്പോൾ ലഭിച്ചുവെന്ന് വരികയില്ല. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നിശബ്ദതയായിരിക്കും മറുപടി. ദൈവിക നിശബ്ദതയ്ക്കുള്ളിൽ നിന്ന് ഒരു മറുപടി മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ കർത്താവിനോട് തൻ്റെ മേലുണ്ടായിരുന്ന ശൂലം നീക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മറുപടി ശൂലം മാറ്റിത്തരാമെന്നായിരുന്നില്ല, പകരം എൻ്റെ കൃപ ഞാൻ നിൻ്റെ മേൽ പകരുമെന്നായിരുന്നു. കൃപ കൊണ്ട് ശൂലത്തെ ജയിക്കാൻ ദൈവം അപ്പോസ്തലനെ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഗത്സമൻ തോട്ടത്തിൽ ദൈവപുത്രൻ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഉടനെ ദൈവപുത്രൻ വീണ്ടും പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങേ ഇഷ്ടം നിവർത്തിയാകട്ടെ. ഈ രണ്ട് പദങ്ങൾക്കിടയിൽ ഒരു മറുപടി ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ പാനപാത്രം മാറ്റാൻ കഴിയുകയില്ലെന്നതായിരുന്നു മറുപടി. കാരണം ആ പാനപാത്രം പുത്രൻ കുടിച്ചില്ലെങ്കിൽ മാനവ സമൂഹത്തിന് വിടുതലില്ല. ആ വേദനയുടെ പാനപാത്രം പുത്രൻ കുടിച്ചെങ്കിൽ മാത്രമേ
മാനവ സമൂഹത്തിന് രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ പ്രിയരെ, നമ്മുടെ ഇഷ്ടം ജീവിതത്തിൽ നടന്നിട്ട് പിന്നീട് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ദൈവത്തിൻ്റെ ഇഷ്ടം നടന്ന് നമുക്ക് ജയത്തോടെ ജീവിപ്പാൻ കഴിയുന്നത്? ആകയാൽ ഇടറിപ്പോകരുത് പ്രിയരെ. ജീവിതയാത്രയിൽ പ്രതികൂലങ്ങൾ കാണുമ്പോൾ തളർന്നു പോകരുത്. അല്പം വൈകിയാലും ദൈവത്തിൻ്റെ ഇഷ്ടം ഓരോ കാര്യത്തിലും നിവർത്തീകരിക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും.